Dear students, welcome to second year anthropology class. Kazhinja classil vigasanavumayi bandhappetta paristhithi prashnangal endokkeyanennu manasilakki. Innu namukku athumayi bandhappetta paristhithi prasthanangal endokkeyanennu nokkam. Namukkariyam 70-kaldeyum 80-kaldeyum madhyathil നിരവധി പരിസ്ഥിതി മുന്നേറ്റങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള പരിസ്ഥിതി മുന്നേറ്റങ്ങൾ ഏതൊക്കെയാണെന്നും അവയെ വിശദമായും നോക്കാം. ആദ്യം പ്രധാന പരിസ്ഥിതി മുന്നേറ്റങ്ങൾ അഥവാ പ്രസ്ഥാനങ്ങൾ. മേജർ എൻവിയോൺമെന്റൽ മൂവ്മെന്റ്സ് ആർ ചിപ്കോ മൂവ്മെന്റ്, സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, സേവ് വെസ്റ്റേൺ ഗട്ട് മൂവ്മെന്റ് ഓർ ആപ്പിക്കോ മൂവ്മെന്റ്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. പ്രധാന പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ് ഒന്ന് ചിപ്കോ പ്രസ്ഥാനം, രണ്ട് സൈലന്റ് വാലി സംരക്ഷണ പ്രസ്ഥാനം, നർമ്മദ ബച്ചാവോ ആന്തോളൻ, നാലാമത് പശ്ചിമഘട്ട സംരക്ഷണ പ്രസ്ഥാനം, ഇതിനെ ആപ്പിക്കോ പ്രസ്ഥാനമെന്നും പറയും, അഞ്ചാമത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും ശേഷവും. നമുക്ക് ഇവയോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചിപ്കോ മൂവ്മെന്റ് അഥവാ ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ മൂവ്മെന്റ് ഓർ ട്രീ ഹഗ്ഗിംഗ് മൂവ്മെന്റ് ഈസ് വൺ ഓഫ് ദ പവർഫുൾ സോഷ്യോ ഇക്കോളജിക്കൽ മൂവ്മെന്റ് ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഓഫ് സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. ഗാന്ധിയൻ സിദ്ധാന്തങ്ങളായ സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു പാരിസ്ഥിതിക സാമൂഹിക മുന്നേറ്റമാണ് ചിപ്കോ പ്രസ്ഥാനമെന്ന് പറയുന്നത്. ഇപ്പം ഗാന്ധിയൻ സിദ്ധാന്തങ്ങളായ സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു മുന്നേറ്റമാണ് ചിപ്കോ പ്രസ്ഥാനം. ദിസ് മൂവ്മെന്റ് വാസ് എഗെയിൻസ്റ്റ് ലാർജ് സ്കെയിൽ ട്രീ ഫെല്ലിംഗ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡീഫോറസ്റ്റേഷൻ. വ്യാപകമായ മരം മുറിക്കലിനും വനനശീകരണത്തിനുമെതിരെയായിരുന്നു ഈ മുന്നേറ്റം. And this movement was launched by Sundarlal Bhuguna and Chandi Prasad Jain to resist tree felling in Uttarakhand hills. Uttarakhandile malaniragalile marakachavadakare cherthu nilkan ayirunnu Sundarlal Bhugunayudeyum Chandi Prasad Jainindeyum nedrutvathil ee munnetam aarambichathu. Ecology is the permanent economy is the slogan of this movement. പരിസ്ഥിതിയാണ് സ്ഥിരമായി നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. ട്രീ ഫെല്ലിംഗ് ഇൻ ദിസ് ഏരിയ വാസ് അസൈൻഡ് ടു സൈമൺ ആൻഡ് കമ്പനി ഇൻ അലഹബാദ്. ഈ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം അലഹബാദിലെ സൈമൺ കമ്പനിക്കായിരുന്നു നൽകിയിരുന്നത്. വെൻ ആക്സ്മീൻ കെയിം ടൈബൽ വുമൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബച്ചനി ദേവി റഷ് ടു ദ സ്പോട്ട് ആൻഡ് എൻസർക്കിൾ ദ ട്രീസ് and embrace them by singing chipko chipko which means to hug. മഴുവുമായി മരം മുറിക്കാൻ ആളുകൾ എത്തിയപ്പോൾ ബച്ചനി ദേവിയുടെ നേതൃത്വത്തിലുള്ള ഗോത്രവർഗ സ്ത്രീകൾ മരങ്ങൾക്ക് ചുറ്റും കൂടി നിന്ന് ഒരു വലയം തീർത്ത് ചിപ്കോ ചിപ്കോ എന്ന് പാടി മരത്തെ ആലിംഗനം ചെയ്തു. അപ്പം മരം മുറിക്കുവാൻ വേണ്ടിയുള്ള ആളുകൾ എത്തിയപ്പോൾ when axeman came ട്രൈബൽ വുമൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബച്ചനി ദേവി റഷ് ടു ദ സ്പോട്ട് ആൻഡ് എൻസർക്കിൾ ദ ട്രീസ് ആൻഡ് എംബ്രേസ് ദം ബൈ സിംഗിങ് ചിപ്കോ ചിപ്കോ വിച്ച് മീൻസ് ഹഗ്. ഇൻ ദർ ലാംഗ്വേജ് ചിപ്കോ മീൻസ് ഹഗ്. അപ്പം അവരുടെ ഭാഷയിൽ ചിപ്കോ എന്നാൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. ആക്സ്മാൻ വിഡ്രൂ ആൻഡ് വെൻ ബാക്ക്. മരം വെട്ടുകാർ പിൻവലിയുകയും മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് ചിപ്കോ പ്രസ്ഥാനം അഥവാ ചിപ്കോ മൂവ്മെന്റ്. രണ്ടാമത്തതാണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, സൈലന്റ് വാലി സംരക്ഷണ പ്രസ്ഥാനം. സൈലന്റ് വാലി ഇസ് സറൗണ്ടഡ് ബൈ നീലഗിരി ഫോറസ്റ്റ് ഇൻ നോർത്ത് ആൻഡ് അട്ടപ്പാടി ഫോറസ്റ്റ് ഇൻ ദ വെസ്റ്റ്. നീലഗിരി മലനിരകളാൽ വടക്കും അട്ടപ്പാടി വന മേഖലകളിൽ കിഴക്കും വലയം ചെയ്യപ്പെട്ട പ്രദേശമാണ് ഈ സ്ഥലം. ദ ഫോറസ്റ്റ് ഇൻ വെസ്റ്റേൺ ഗട്ട് ഈസ് എ പ്രെഷ്യസ് ജീൻ പൂൾ വിത്ത് മെനി സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ട്സ്. മറ്റെങ്ങും കാണാൻ സാധിക്കാത്ത സസ്യങ്ങളും ഷഡ്പദങ്ങളും അടങ്ങിയ അമൂല്യമായ ജൈവ വൈവിധ്യ സംഭരണിയാണ് പശ്ചിമഘട്ടം. ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ഡാം ഇൻ സൈലന്റ് വാലി അക്രോസ് ദ റിവർ കുന്തിപ്പുഴ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. കേരള സർക്കാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി കുന്തിപ്പുഴയിൽ ഒരു അണക്കെട്ട് പണിയാൻ തീരുമാനിച്ചു. ദിസ് വിൽ കോസ് ദ പെർമനന്റ് ലോസ് ഓഫ് ഹ്യൂജ് ജനറ്റിക് വെൽത്ത്. ഇത് ജനിതക സമ്പത്ത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതിന് ഈ പദ്ധതി കാരണമാകുന്നു.
Therefore, there arose agitation against government proposal. അതുകൊണ്ട് തന്നെ എന്താണ് സർക്കാരുടെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. It mobilized the general public, teaching communities, students, youth employees, etc. ഇത് ഒരു വിഭാഗം ജനങ്ങളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല. പൊതുജനങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും യുവാക്കളും തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ മേഖലയിലെ ആൾക്കാരും ഈ മുന്നേറ്റത്തിൽ പങ്കെടുത്തു. പിന്നീട് ലേറ്റർ ഇന്ത്യ ഗവൺമെന്റ് ഡിക്ലയർഡ് സൈലന്റ് വാലി ആസ് എ ബയോസ്ഫിയർ റിസർവ്. പിന്നീട് ഭാരത സർക്കാർ സൈലന്റ് വാലിയെ ഒരു ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചു. ഇതാണ് രണ്ടാമത്തെ മൂമെന്റ്. മൂന്ന്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. This movement was launched by Environmental Action Group steered by Baba Amte, Medha Patkar and Arundhati Roy. Medha Patkar, Arundhati Roy എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രസ്ഥാനമാണിത്. അപ്പം ഇത് ഒരാളല്ല, ഒരു വിഭാഗം ആൾക്കാർ കൂടിച്ചേർന്ന് നിർമ്മിച്ച ഒരു കൂട്ടായ്മയാണ് ഈ പ്രസ്ഥാനമെന്ന് പറയുന്നത്. This movement was against constructing Sardar Sarovar, Narmada Sagar and other big dam across the river Narmada. Narmadayude kurage Gujaratile Narmada nadikku kurage nirmikkuna Sardar Sarovar, Narmada Sagar thudangiya valiya anakkettukalude nirmanathine ediriyayirunnu ee munnetram. Idum endana itharathilulla valiya anakkettukal nirmikkumum oru vibhagam janangale avade ninnu മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥ വരും. അത് അവരുടെ സംസ്കാരത്തെ തന്നെ എന്താണ് കോട്ടം സംഭവിക്കും. ദ എൻവയോൺമെന്റലിസ്റ്റ് കൗണ്ടേർഡ് ദ പ്രപ്പോസൽ ബൈ സേയിങ് ഇറ്റ് വിൽ ലീഡ് ടു ദ സബ്മർജൻസ് ഓഫ് വില്ലേജസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലാർജ് ട്രൈബൽ പീപ്പിൾ ആൻഡ് ദ കൾച്ചർ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഗ്രാമങ്ങളെ വെള്ളത്തിനിടയിലാകുമെന്നും അവരുടെ സംസ്കാര പാരമ്പര്യം ഇല്ലായ്മ ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഈ നിർദ്ദേശത്തെ എതിർത്തത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരുപാട് ഗ്രാമങ്ങൾ വെള്ളത്തിലാവുകയും അതുവഴി അവരുടെ സാംസ്കാരിക പാരമ്പര്യം തന്നെ ഇല്ലാതാവുകയും ഒരു മാറ്റി പാർപ്പിക്കുവാണെങ്കിൽ ഇവിടെ സംസ്കാര പാരമ്പര്യം ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകർ ഈ നിർദ്ദേശത്തെ എതിർത്തു. അടുത്തതാണ് സേവ് വെസ്റ്റേൺ ഗട്ട് മൂവ്മെന്റ്. ഇതിനെ ആപ്പിക്കോ മൂവ്മെന്റ് എന്നും പറയും. പശ്ചിമഘട്ട സംരക്ഷണ പ്രസ്ഥാനം അഥവാ ആപ്പിക്കോ പ്രസ്ഥാനം. വെസ്റ്റേൺ ഗട്ട് ഈസ് എ മൗണ്ടൈൻ റേഞ്ച് പാരലൽ ടു ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. ഇപ്പൊ ഇന്ത്യൻ പെനിൻസുലയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ കാണുന്ന ഒരു മൗണ്ടൈൻ റേഞ്ച് ആണ് വെസ്റ്റേൺ ഗട്ട്. This area is one of the world 10 biodiversity hotspot. ലോകത്തിലെ 10 ജൈവ വൈവിധ്യമുള്ള അതിപ്രധാന മേഖലകളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവജാലങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. ഡീഫോറസ്റ്റേഷൻ ഇൻ വെസ്റ്റേൺ ഗട്ട് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ സൗത്ത് ഇന്ത്യ. തീർച്ചയായും അവിടെയുള്ള വനനശീകരണം, പശ്ചിമഘട്ടത്തിലെ വനനശീകരണം ദക്ഷിണേന്ത്യയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തീർച്ചയായും ഉണ്ടാവും. അവിടെയുള്ള മരങ്ങൾ മുറിക്കുന്നത് വഴി അവിടെയുള്ള എന്താണ് വെള്ളത്തിനൊക്കെ ക്ഷാമങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നു. റെക്കറിംഗ് ഡ്രോട്ട് ഇൻ കർണാടക, മഹാരാഷ്ട്ര, കേരള, തമിഴ്നാട് ലീഡ്സ് ടു വാട്ടർഷെഡ് ഡീഗ്രഡേഷൻ. കർണാടകം, കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വരൾച്ച മലനിരകളുടെ ജലസംഭരണ ശേഷിക്ക് തടസ്സമുണ്ടാക്കി. അപ്പം ഇവിടെയൊക്കെ ഉണ്ടാവുന്ന വരൾച്ച കാരണം ജലസംഭരണി തന്നെ ഇല്ലാതായി മാറി, കുറഞ്ഞു കുറഞ്ഞു വന്നു. ആപ്പിക്കോ മൂവ്മെന്റ് ഈസ് എ റവല്യൂഷണറി മൂവ്മെന്റ് ഓർഗനൈസ്ഡ് ബൈ പാണ്ഡുറാം ഹെഡ്ജേ ഓഫ് കർണാടക ഫോർ പ്രൊട്ടക്ടിംഗ് ട്രീസ് ആൻഡ് ഫോറസ്റ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കി പശ്ചിമഘട്ടത്തിലുണ്ടാവുന്ന ഈ വ്യാപകമായ വനനശീകരണം കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഈ പ്രശ്നത്തിനെതിരെ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ആപ്പിക്കോ പ്രസ്ഥാനം. ഇത് പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കർണാടകയിലുണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ആപ്പിക്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ കർണാടകയിലെ പാണ്ഡുറാം ഹെഡ്ഗേയുടെ നേതൃത്വത്തിൽ മരങ്ങളെയും കാടിനെയും സംരക്ഷിക്കാൻ രൂപം കൊണ്ടതാണ് ആപ്പിക്കോ പ്രസ്ഥാനം. ദ ലോക്കൽ ടേം ഓഫ് ഹഗ്ഗിംഗ് ഇൻ കർണാടക ഈസ് ആപ്പിക്കോ. ആപ്പിക്കോ എന്നാൽ കന്നഡ ഭാഷയിൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പം കർണാടകയിലെ ഈ തരത്തിലുള്ള വനനശീകരണത്തിനെതിരെ പാണ്ഡുറാം ഹെഡ്ഗേയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് ആപ്പിക്കോ മൂവ്മെന്റ്.
അപ്പിക്കോ എന്നാൽ കന്നഡ ഭാഷയിൽ ആലിംഗനം ചെയ്യുക എന്നാണ് അർത്ഥം. ദ ആക്ടിവിസ്റ്റ് ഹഗ് ദി ട്രീസ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഫെല്ലിംഗ്. ചിപ്കോ മാതിരി തന്നെ ഇതിന്റെ പ്രവർത്തകർ മരമുറിക്കലിനെതിരെ മരങ്ങളെ ആലിംഗനം ചെയ്തു. എ പൾപ്പ് ആൻഡ് എ പേപ്പർ മിൽ ഫാക്ടറി, എ പ്ലൈവുഡ് ഫാക്ടറി ആൻഡ് എ ചെയിൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് ഡാംസ് വെർ കൺസ്ട്രക്റ്റഡ് ടു ഹാർനസ് ദ റിവേഴ്സ് സ്പ്രൗട്ടഡ് ഇൻ ദാറ്റ് ഏരിയ ആൻഡ് വിച്ച് വിൽ ഡിസ്പ്ലേസ് ദ പുവർ ഗ്രൂപ്പ്. ഒരു പൾപ്പ് കടലാസ് ഫാക്ടറി, ഒരു പ്ലൈവുഡ് ഫാക്ടറി, ജലവൈദ്യുതി പദ്ധതി എന്നിവ അവിടെ ഉണ്ടായിരുന്നു. ഇത് പ്രദേശവാസികളെ ആ പ്രദേശത്ത് നിന്ന് കുടിയിറക്കി. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള മരങ്ങൾ മുറിക്കുകയും അത് അവിടെ താമസിക്കുന്ന ആൾക്കാർ എന്താണ് അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയും ചെയ്തു. ദ മൂവ്മെന്റ് വാസ് എ സക്സസ്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ബാൻഡ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ഏരിയ. ഈ മുന്നേറ്റം, പാണ്ഡുറാം ഹെഡ്ഗേയുടെ നേതൃത്വത്തിൽ നടന്ന ഈ മുന്നേറ്റം ഒരു പരിധിവരെ വിജയിക്കുകയും സംസ്ഥാന സർക്കാർ ആ പ്രദേശങ്ങളിലെ മരം മുറി പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. ലാസ്റ്റ് വൺ ഈസ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും ശേഷവും. വെസ്റ്റേൺ ഗട്ട് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP, also known as Gadgil Commission, was headed by Madhav Gadgil, an ecologist. Pramukha Paristhithi Shastrajnaya Professor Madhav Gadgilinte nethrutvathil roopam konda paschima ghatta paristhithi vidagdha samithiyana Gadgil Commission. Chalappol ee or abbreviation parikshakku chodikkam, one word inokke chodikkam. Western Ghat Ecology Expert Panel WGEEP ennallathu. ഈ കമ്മിറ്റി, ദിസ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ ടു അസസ് ദ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇൻ വെസ്റ്റേൺ ഘട്ട്. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ച സമിതിയാണ് ഈ WGEEP, വെസ്റ്റേൺ ഘട്ട് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ. ദിസ് പാനൽ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഇൻ 2011 with a strong recommendation to protect Western Ghat. Paschima Ghat samrakshanathilulla shaktamaya nirdeshangal adangiya report 2011 il samarpichu. There was protest from some section of population against the implementation. Ee report nadappilakkunnathinethire chila vibhagam janangalil ninnu shaktamaya edirppukal undayirunnu. Therefore, the government appointed a committee headed by Dr. Kasturi Rangan to study the situation. Adukondu thanne sarkar സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഡോക്ടർ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ ഏൽപ്പിച്ചു. സമിതിയും പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ദിസ് റെക്കമെൻഡേഷൻ വാസ് ഓൾസോ ക്രിട്ടിസൈസ്ഡ് ഫ്രം മെനി ആംഗിൾസ്. ഈ സമിതിയുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങൾക്ക് അതീതമായിരുന്നില്ല. ഒരുപാട് പേര് അതിനെയും വിമർശിച്ചു. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 5 എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്. 1 ചിപ്കോ പ്രസ്ഥാനം എന്നുള്ളത്, 2 സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്, വെസ്റ്റേൺ ഘട്ട് മൂവ്മെന്റ്, നർമ്മദാ ബച്ചാവോ ആന്തോളൻ, മറ്റൊന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ. ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഈ 5 മൂവ്മെന്റും പ്രധാനപ്പെട്ടതാണ്. ഈ പാഠഭാഗത്തിലെ ഒരു എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. എല്ലാവർക്കും മനസ്സിലായി. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുമായി പങ്കുവെക്കുക. ഓക്കെ, താങ്ക് യു.